ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കൈ തയ്ക്കുമ്പോൾ കൈ കട്ട് ചെയ്യുന്ന സമയത്ത് ഷേപ്പ് ചെയ്യാൻ അറിയാത്തവർക്കായിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ കൈ കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യാം എന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളതേപോലെ ഞാനിപ്പോൾ ഒരു അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 17 ഇഞ്ചിലൊരു തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്യും. ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇറക്കം ഒരു 3.5 ഇഞ്ചിൽ, ഒരു 3.5 അല്ലെങ്കിൽ 4, അതിൻ്റെ മുകൾക്ക് പോകണ്ട. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ 3 ഇഞ്ച് മതി, കുറച്ച് വലിയ ആൾക്കാരാണെങ്കിൽ 3.5 ഇഞ്ച്. ചെറിയ കൈയൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ നമുക്കൊരു 4 ഇഞ്ച് ഇറക്കം വയ്ക്കാം. ഇപ്പോൾ നമ്മൾ 3.5 ഇഞ്ച് എടുത്തിട്ടുള്ളത് നടുമടക്കാം. നടുമടക്കിയിട്ട് ഒരു 3 ഭാഗമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം നടുമടക്കി, പിന്നെ ഇവിടെ മടക്കി, ഇങ്ങനെ. ഇവിടെ വരേണ്ടത് നമുക്കൊരു 3/4 ഇഞ്ച്, ഒരു 3/4 ഇഞ്ച്. ഇവിടെ വരേണ്ടത് 1/2 ഇഞ്ച്, 1/2 ഇഞ്ച്, 3/4 ഇഞ്ച്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു നടുമടക്കാം. ഇവിടെ വരേണ്ടത് 2.5 ഇഞ്ച്, ഇവിടെ വരുന്നത് 3.5 ഇഞ്ച്. ഇങ്ങനെയാണ് നമുക്ക് മാർക്കിങ്. അതായത് നമ്മൾ 4 മടക്കാക്കും, ഇങ്ങനൊരു മടക്കും, ഇങ്ങനൊരു മടക്കും, ഇങ്ങനെ 4 മടക്കാക്കിയിട്ട് അതിൽ ഒരു മടക്ക് ഇവിടെയും മാർക്ക് ചെയ്യാം, പിന്നെ ഒരു മടക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്തു, അതുപോലെ നടുവെന്ന് ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. ഇങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ 4 മാർക്കാണ്. അതിൽ നമുക്ക് ഇവിടെ നിന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു, ഈ നടുവിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു, ഇവിടെ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തു, ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ മാർക്കിലൂടെ നമ്മൾ വരഞ്ഞു കൊടുക്കുക. ഇതാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്ന രീതി. മനസ്സിലായല്ലേ? ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് കൈക്കുഴി നമ്മളൊരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഈ 3/4 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാം. മുക്കാലിഞ്ചിൽ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. നമുക്ക് കൈയിൻ്റെ ഇപ്പോൾ ലൂസ് നമ്മൾ എത്രയാണോ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 10 ഇഞ്ചാണെങ്കിൽ നമ്മൾ 5 ഇഞ്ച് ലൂസ് എടുത്തു, 5 ഇഞ്ച് ലൂസ്, 1 ഇഞ്ചോ 1.5 ഇഞ്ചോ തേൽത്തുമ്പിടാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവ് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/6 ഭാഗം, നമുക്ക് ചെസ്റ്റ് അളവ് എത്രയാണോ വരുന്നത് അതിൻ്റെ 1/6 ഭാഗം പ്ലസ് 2.5 ഇഞ്ചോ 3 ഇഞ്ചോ ഇങ്ങനെ വണ്ണത്തിന് അനുസരിച്ച്, നല്ല വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ 3 ഇഞ്ച്, ഒരു 3.5 ഇഞ്ച് വരെ കൂട്ടാം. അപ്പോൾ 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3, 3.5 ഇഞ്ച് അങ്ങനെ അളവെടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് മാർക്ക് ചെയ്യാം അത്ര കണക്ക്. പിന്നെ നമുക്ക് ഇത് കൈൻ്റെ ലൂസ് നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്തു. ഇനി ഫ്രണ്ട് കൈക്കുഴി കട്ട് ചെയ്യുമ്പോൾ ഇത് 2 എണ്ണം മാത്രം എടുക്കുക, ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി, ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് മാറൂല. ഇനി 2 എണ്ണം എടുത്തു, എന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൈ. ഇവിടെ നമ്മൾ മടക്കി അടിക്കാനുള്ള ഭാഗമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ മടക്കി അടിക്കാൻ കറക്റ്റായിട്ട് കിട്ടും, തെറ്റാതെ, മടക്ക് തെറ്റാതെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൈ ഷേപ്പ് ചെയ്യാനുള്ള അളവ്. അതിൻ്റെ ഒരു എളുപ്പ വഴിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്.
അപ്പോൾ താങ്ക് യു.